നമസ്കാരം. ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി പിന്തുടരുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാനിൽ ഹിജാബ് നിയമം കർശനമാക്കുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. യുവതികളടക്കം പൊതുസ്ഥലത്ത് ഹിജാബ് നിരോധന നിയമത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഹിജാബ് നിർബന്ധമായും ധരിക്കണമെന്നും പൊതുസ്ഥലത്ത് മുടി കാണാൻ പാടില്ലെന്നുമുള്ള കർശന നിയമങ്ങളെ വെല്ലുവിളിച്ചാണ് പരസ്യമായി യുവതികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഹിജാബ് അഴിച്ചുവെച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു യുവതികളുടെ പരസ്യ പ്രതിഷേധം. ചിലർ പോലീസ് സ്ഥലത്തും ഹിജാബ് വലിച്ചെറിയുകയുണ്ടായി. രാജ്യത്തെ വളരെ യാഥാസ്ഥിതികരായ മതപ്രഭുക്കന്മാരുടെ പിന്തുണയുള്ള പുരോഹിതനാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഹിജാബ് നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമായി ജൂലൈ 12 ഹിജാബ് ആൻഡ് ചാസ്റ്റിറ്റി ഡേ ആയി ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീകളെ ഹിജാബ് ധരിക്കാൻ നിർബന്ധിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി പരിപാടികൾ നടത്തുക എന്നതാണ് ചാസ്റ്റിറ്റി ഡേ എന്നതുകൊണ്ട് അധികാരികളുടെ ലക്ഷ്യം. സ്ത്രീകളെ ഹിജാബ് ധരിക്കാൻ നിർബന്ധിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഹിജാബ് ഡേ ആചരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ സ്ത്രീകൾ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരികയായിരുന്നു. സ്ത്രീകളോടൊപ്പം പുരുഷന്മാരും പ്രതിഷേധത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. സദാചാര പോലീസ് എന്നാണ് അധികാരികളെ പ്രതിഷേധവുമായി എത്തിയ സ്ത്രീകൾ സംബോധന ചെയ്തത്. ബാങ്കുകളിലും പൊതുഗതാഗത സർവീസുകളിലും മറ്റ് സർക്കാർ ഓഫീസുകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളോട് നിർബന്ധമായും ഹിജാബ് ധരിച്ചെത്തണമെന്ന് അധികാരികൾ നിർദ്ദേശം നൽകിയിരുന്നു. ചില ഇറാനിയൻ നഗരങ്ങളിലെ ആശുപത്രികളിലും സർവകലാശാലകളും സ്ത്രീകൾ തല മറക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സദാചാര പോലീസ് നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നുവെന്ന് ആഗോള മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിലെ അലൻ ഹെഗാർത്ത് വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ സ്ത്രീകൾ തല മറിച്ചില്ലെങ്കിൽ മെട്രോയിൽ കയറേണ്ടെന്ന വിലക്കുമായി ഇറാൻ ഭരണകൂടം രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മഷാദിലാണ് വിലക്ക്. 30 ലക്ഷത്തോളം ജനങ്ങളാണ് നഗരത്തിലുള്ളത്. മതദേശീയ വ്യത്യാസമില്ലാതെ സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്നായിരുന്നു പുതിയ നിയമം. 1979 ഇസ്ലാമിക് റവല്യൂഷൻ മുതൽ ഇറാനിയൻ നിയമപ്രകാരം എല്ലാ സ്ത്രീകളും തലയും കഴുത്തും തലമുടിയും മറക്കണം. ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്ക് മെട്രോ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അധികാരപ്പെട്ടവർ നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ ഉടൻ വിചാരണ നേരിടേണ്ടി വരും. മഷാദിന്റെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ സിറ്റി ഗവർണർക്ക് അയച്ച കത്തിലാണ് നിയമത്തിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. ഹിജാബ് ധരിക്കാതെ എത്തിയ സ്ത്രീകൾക്ക് സേവനം നൽകിയതിന് കോം നഗരത്തിലെ 3 കോഫി ഷോപ്പുകൾ അധികൃതർ അടച്ചിട്ടു. നഗരത്തിലെ ഒരു പരിപാടിക്കിടെ സ്ത്രീകൾ ഹിജാബ് നീക്കം ചെയ്തതിന് പെൺകുട്ടികളെയും സംഘാടകരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.